ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നിവിടെ കരിമ്പിൻ്റെ ജ്യൂസാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കരിമ്പെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, മിക്കവാറും ഉത്സവ പറമ്പുകളിലാണ് നമ്മൾ കരിമ്പിൻ ജ്യൂസ് കണ്ടുവരാ കരിമ്പിൻ ജ്യൂസും അതുപോലെ കരിമ്പും കണ്ടുവരാറ്. അതുപോലെ തന്നെ വേനൽക്കാലത്ത് വഴിയോരങ്ങളിൽ ധാരാളം കരിമ്പ് ജ്യൂസിൻ്റെ സ്പോട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് വളരെ നല്ല ഒരു ദാഹശമനിയാണ്. അതുപോലെ തന്നെ ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഇതുമൂലം നമ്മുടെ ബോഡിക്ക് ലഭിക്കുന്നതാണ്. കരിമ്പിൻ ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ നമുക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തടയാനായിട്ട് വളരെ നല്ലതാണ്. ഇത് പതിവാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മളുടെ ശരീരത്തിന്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സൈഡുകൾ, ഫൈബർ, മൈക്രോ മിനറലുകൾ എന്നിവയാൽ സമ്പന്നമാണ് കരിമ്പ് എന്ന് പറയുന്നത്. കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനായിട്ട് കരിമ്പ് വളരെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഒരു നമുക്കിവിടെ അടുത്ത് അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു, അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ് ഈ കരിമ്പ്. ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ കാരണം കുറച്ചൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് പീസസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളെപ്പോഴും കുറച്ച് വെള്ളം ഉപയോഗിച്ചാൽ മതി കരിമ്പിൻ ജ്യൂസിന്. ഇത് അത്യാവശ്യം വെള്ളമുള്ളതാണ്, കാരണം അത്യാവശ്യം നീരുള്ളതാണ് കരിമ്പിന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിപ്പ വെച്ചിട്ട് ഇത് പിഴിഞ്ഞെടുക്കണം, കാരണം നന്നായിട്ട് കൊറ്റനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കരിമ്പിൻ ജ്യൂസാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മളിത് അടിച്ചെടുത്താൽ മതി. പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്ക് പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ആഡ് ചെയ്ത് കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ ഞാനിതൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അതൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കൈ വെച്ചിട്ട് കുറച്ച് പിഴിയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്പൂൺ വെച്ച് പിഴിഞ്ഞാൽ നമുക്ക് അത്രയും നീര് കിട്ടണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചിട്ട് ഇപ്പോൾ പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇനി കരിമ്പ് കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കരിമ്പിൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വളരെ നല്ലതാണ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാട് ഉള്ള ഒരു ജ്യൂസാണിത്. എല്ലാവരും ഇനി കരിമ്പ് കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കുക. കൂടാതെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.